മോഹൻലാലിന്റെ 60-ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് അദ്ദേഹം അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ചിത്രം ഏതെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ജിതു ജോസഫ് രചിച്ച് സംവിധാനം ചെയ്യാൻ പോകുന്ന ദൃശ്യം 2 എന്ന ചിത്രമാണ് അത്. മലയാള സിനിമയുടെ തലവര മാറ്റി എഴുതിയ വിജയമായിരുന്നു ഈ കൂട്ടുകെട്ടിൽ സംഭവിച്ച ദൃശ്യം എന്ന ചിത്രം. മലയാളത്തിൽ ആദ്യമായി 50 കോടി രൂപ കളക്ഷൻ നേടിയ ഈ ചിത്രം 6 ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമെന്ന റെക്കോർഡ് വരെ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ 2-ാം ഭാഗം വരുന്നു എന്ന പ്രഖ്യാപനത്തിന് തന്നെ ഇന്ത്യൻ സിനിമാ ലോകത്തു നിന്നും വലിയ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നതും. തന്റെ ദൃശ്യം 2 തിരക്കഥ പൂർണ്ണമായി വായിച്ചു എന്നും വളരെ ത്രില്ലിംഗ് ആയൊരു ചിത്രമായിരിക്കും ഇതെന്നും മോഹൻലാൽ തന്റെ പിറന്നാൾ ദിനത്തിൽ പറയുകയും ചെയ്തു. ഇതൊരു നല്ല ചിത്രമായിരിക്കുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്ന് സംവിധായകൻ ജിത്തു ജോസഫും പറഞ്ഞു. ദൃശ്യം എന്ന സിനിമ വമ്പൻ വിജയത്തിലുപരി മലയാളത്തിലെ ഒരു ക്ലാസിക് പദവി നേടിയ ചിത്രം കൂടിയായി മാറിയിരുന്നു. ഇതിലെ 2-ാം ഭാഗം വലിയ വെല്ലുവിളി ആണെന്നും അതിന് ശ്രമിക്കേണ്ട എന്നും ഒരുപാട് പേർ തന്നോട് പറഞ്ഞിരുന്നു എന്നും ജിതു ജോസഫ് വെളിപ്പെടുത്തി. ആദ്യം തനിക്കും ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിലും തിരക്കഥയുടെ ആദ്യ പതിപ്പ് പൂർത്തിയായതോടെ ആത്മവിശ്വാസം വന്നു എന്നും അതുപോലെ ഈ തിരക്കഥ വായിച്ചവരെല്ലാം തന്നെ ധൈര്യമായി മുന്നോട്ടു പോകാനുള്ള പിന്തുണയും കൂടി തന്നു എന്നും ജിതു ജോസഫ് പറയുന്നു. ആശ്രവാസ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ലോക്ക്ഡൌൺ കഴിഞ്ഞാലുടൻ ഷൂട്ടിംഗ് ആരംഭിച്ച് 60 ദിവസം കൊണ്ട് തീർക്കാനാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ.